ഹായ്, പി ടി വ്ളോഗ് ആൻഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വത്സല. നമ്മുടെ കൃഷിവകുപ്പിൽ നിന്ന് നമുക്ക് പച്ചക്കറിയുടെ തൈയൊക്കെ തന്നിട്ട് ഞാൻ രണ്ട് തവണ അതിൻ്റെ ഫലം എടുത്തു കഴിഞ്ഞു. ഇതിപ്പം മൂന്നാം തവണ ഞാൻ എടുക്കാൻ പോവുക. അപ്പം ഞാൻ അതിൻ്റെ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. പച്ചമുളക് മാത്രമല്ല, രണ്ട് അമരയ്ക്ക ഉണ്ട്, അമരയ്ക്ക. ഇപ്പം നമ്മൾ മൂന്ന് നാല് തവണ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിൽക്കുമായിരിക്കുമെന്ന് വിചാരിച്ചു. അന്നേരം പിന്നെയും പിന്നെ അത് നീളമൊക്കെ വെച്ച് നല്ലതുപോലെ പിന്നെയും പിടിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടുള്ളതാ ഈ വഴുതനയും കൂടെ ഞാനിങ്ങ എടുത്തേ. ഈ ഭാഗത്തു നിന്ന് ഇത്രയും മാത്രമേ കിട്ടിയത്. അപ്പുറത്തെ വശത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട്, നമുക്കത് എടുക്കാം. ഇവിടെ ഫ്ലവറൊക്കെ പൂത്ത് വന്നിട്ടുണ്ട്. വേണ്ട, ഈ പ്ലാവ് ഉണ്ടോ? നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച കാണാൻ പറ്റിയേട്ട. വേണ്ടേ, ഈ പ്ലാവ് കണ്ടോ? ഇത് നമ്മളാണെങ്കിൽ നേഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ച പ്ലാവാ. മൂന്നാലെണ്ണം വാങ്ങിച്ചു വെച്ചായിരുന്നു, പക്ഷേ ഇപ്പോൾ രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ. ഒന്ന് ചെറുതാ. ഇത് ഈ പ്രാവശ്യം നമുക്ക് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ഏട്ടാ? കാണാൻ പറ്റുന്നുണ്ട്. ആ, അപ്പോൾ അതിനകത്ത് നാലഞ്ച് ചക്ക നമുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ നോക്കിയേ, ഇതെൻ്റെ അമ്മയാ. ഇങ്ങോട്ട് നോക്കമ്മേ, ഇതെൻ്റെ അമ്മയാ. അമ്മ വീട് തൂക്കാനുള്ള ചൂലുണ്ടാക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി കാണിക്കാം. ഇതുണ്ട്, ഇല്ല പോകുന്നത് എൻ്റെ നാത്തൂന കേട്ടോ. ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര നാണം. ടാറ്റ പറയുന്നു ഇപ്പോഴേ. ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഓ, വീഡിയോ ഓഫ് ചെയ്യല്ലേ ഏട്ടാ. വാ, അത് തന്നെ. ആ, അങ്ങനെ പറ്റുമോ? ഇപ്പം ഇതെല്ലാം നമ്മുടെ ക്യാബേജാണ്. ആദ്യമേ ഒരിക്കൽ കാണിച്ചിരുന്ന കോവലെല്ലാം നമ്മൾ വെട്ടി വെട്ടിയിട്ട് ഇപ്പം എന്തേ വേറെ പുതിയത് വെച്ചതിനകത്ത് ഇതാ കാ പിടിച്ചിട്ടുണ്ട്. ചേട്ടാ, ഞാൻ ഈ കോവലെടുക്കുക കേട്ടാ. തൂക്കി ഇതാ, ഇത് നല്ല അത്യാവശ്യം നീളമൊക്കെ ഉള്ള വലിയ കോവല ഇപ്പോൾ ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. ഇതും ഇതിനകത്ത് ഇനിയും കണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ടെണ്ണം. വേണ്ട, ഒന്ന് രണ്ടെണ്ണം അല്ല, ഉള്ളിലോട്ടുണ്ട് കേട്ടോ. എനിക്കത് പിച്ചാൻ പറ്റുന്നില്ല. ഇതാ വലിയ കോവല, നല്ല കോവയ്ക്ക കേട്ടാ. ഇതാ വലിയ വലിപ്പമുള്ള കോവയ്ക്ക ഇപ്പോഴത്തേനത് പിടിച്ചിരിക്കുന്നത്. ആദ്യം കാണിച്ചത് നമ്മളത് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് പൊട്ടിക്കിളിക്കുന്നുണ്ടേ, അത്യാവശ്യം പൊട്ടിക്കിളിക്കുന്നുണ്ട്. ഇത് ക്യാരറ്റാണ്, മൂന്നാല് മൂട് ക്യാരറ്റ് വെച്ച് എന്തായാലും അത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പം വേറൊരു പരീക്ഷണം എനിക്ക് നടത്തണം. അത് നടത്തി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് കാണിക്കുന്നതായിരിക്കും. ഇനി ഇവിടെ നിൽപ്പുണ്ട് ഗവാറ. ഇത് സോറി, ഗവാറെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകുന്നത് കുറേ കാലം മഹാരാഷ്ട്രയിലായിരുന്ന കാരണം ഉണ്ടല്ലോ. ഗവാറ് ഗവാറെന്ന് അങ്ങ് ആയിപ്പോന്നതാണ്. അമരയ്ക്ക അതിവിടെ കുറേ നിൽപ്പുണ്ട്. ഞാൻ അതുകൂടെ പിച്ച് കാണിക്കാം. ഇതിനകത്ത് ഒരു കുമ്പളമാണോ മത്തനാണോ അതല്ല കുമ്പളമാണെന്ന് തോന്നുന്നുണ്ട്. ഒരു കുമ്പളവും കിളിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതും ഇതിനകത്തോട്ട് ഞങ്ങൾ പടത്തി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിനകത്ത് അമരയ്ക്ക പിടിച്ചിട്ടുണ്ടെന്നേ. നമ്മൾ അമരയുടെ അരി നമുക്ക് ആർക്കായാലും അമരയുടെ അരി വാങ്ങിച്ചമച്ച് നമ്മളൊന്ന് പാവി നോക്ക്, പാവി കിളിർപ്പിക്കേ. ഇതൊക്കെ ചെയ്ത് നോക്കണം, ഇങ്ങനെയൊക്കെ കിട്ടണം. നമ്മൾ കഷ്ടപ്പെടുന്നതിന് അധ്വാനിക്കുന്നതിൻ്റെ ഫലം കിട്ടിക്കഴിയുമ്പോഴേ നമുക്ക് അതിനൊരു മനസ്സിന് സംതൃപ്തി കിട്ടു. ദേ ഇത് നോക്കിയേ, ഇതിപ്പോൾ ഇത്രയും പൊക്കം വെച്ച് ചേട്ടാ കണ്ടോ, ഇത്രയും പൊക്കം വെച്ചു. എന്നിട്ട് അതിനകത്ത് പൂവും വരുവാ.
ഞാൻ ഓർത്തേ കുറച്ച് മാത്രം പൊക്കം ആകുമ്പോൾ അതങ്ങ് തീരുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അല്ല, അതിന് പൊക്കം വെക്കുന്നുണ്ട്. ഇതിൽ നിൽപ്പുണ്ടതോ അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു വീഡിയോ എനിക്കത് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതേതാണെന്നറിയാമോ? ഒരു കൃഷിഭവനിൽ നിന്ന് നമുക്കാണെങ്കിൽ 25 ചെടിച്ചട്ടിയും അതിൻ്റെ തൈകളും പോട്ടിംഗ് മിശ്രിതം 5 ചാക്കും തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു വെച്ച് അബദ്ധവശാലൻ്റെ ഫോണിനകത്ത് ഒരു കുഴപ്പം പറ്റി. അത് കാരണം ആ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അത് താമസിയാതെ ഈ ആഴ്ച തന്നെ അത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനുണ്ട്. അതിന് വളമിടലിനുള്ള സമയമായി. അത് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് എനിക്കത് വളമിടണം എന്ന് വിചാരിച്ചിരിക്കുക. ചേട്ടാ, ഈ ക്യാബേജ് ഒന്ന് കാണിച്ചു കൊടുക്കേ. അവിടുന്ന് കിട്ടിയ ക്യാബേജാണ് ഇത്. ഈ ക്യാബേജെല്ലാം നമ്മൾ കൂട്ടി നല്ലോണം എല്ലാം കൂടിയിട്ടുണ്ടേ. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന തക്കാളിയൊക്കെ ഞാൻ അരിയിട്ട് പാവി കിളിപ്പിച്ചിട്ടുള്ളതാണ്. ഈ തക്കാളിയൊക്കെ അതിനിപ്പോൾ ഞാൻ കമ്പൊക്കെ കുത്തിക്കൊടുത്ത് നിർത്തിയിരിക്കുന്നു. അതുപോലെ ഒരു ചുമന്ന പയറിൻ്റെയാണ്. ചുമന്ന പയറിൻ്റെ ഒരു 4-5 വിത്ത് ഇവിടെ പാവിയതാണ്. പാവി കഴിഞ്ഞിട്ട് നമ്മൾ നടണമെന്ന് ഉദ്ദേശിച്ച സ്ഥലത്ത് വേറെ ഓരോന്ന് നിന്നത് കാരണം പറ്റിയില്ല. അത് പിന്നെ ഇവിടെ തന്നെ അങ്ങ് നിന്ന് വലുതായി, വള്ളിയൊക്കെ വീശാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അതിനെ ഇവിടെ തന്നെ അങ്ങ് ആക്കി നിർത്തി. അതിനൊരു താങ്ങും തണലും ഒക്കെ ഇങ്ങനെ കൊടുത്ത് അതിനെ ഇങ്ങനെ അങ്ങ് ആക്കി വെച്ചിരിക്കുക കേട്ടോ. മാറ്റി നടാൻ പറ്റിയില്ല. അപ്പം പച്ചമുളക് ഇത് അവിടെ പോണ്ടായിരുന്നു. പച്ചമുളകും കൂടെ പറിക്കണം. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള കോവലേ, അപ്പോൾ ആ കോവലങ്ങ് കുറച്ച് പ്രായമായി. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞ് വല്ലാതായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതങ്ങ് വെട്ടി വെട്ടി കഴിഞ്ഞ് കൊടുത്തു. ഇപ്പം എന്താ ഇതേമാതിരി ശിഖരങ്ങളെല്ലാം വന്നു. ഇത്രയും ശിഖരങ്ങളൊക്കെ വന്നു. ഈ ഫ്ലവറൊക്കെ ഞാൻ അരി മേടിച്ച് ഇട്ട് ഉള്ള ഫ്ലവറാണ്. അപ്പോൾ ആ ഫ്ലവറിൽ ഇതൊക്കെ പൂത്തിട്ടുണ്ട്. പൂത്തതിൻ്റെ ഫ്ലവറിന് പൂ വന്നിട്ടുണ്ട് കേട്ടാ. വേണ്ട, പൂത്ത് വരുന്നുണ്ട്. അപ്പോൾ പൂത്ത് വരുന്നതിന് ഞാൻ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് മടക്കി ഒടിച്ചു കൊടുത്തതാണ്, പുഴുക്കളും അതും ഇതൊന്നും കയറാതിരിക്കാൻ വേണ്ടി. എല്ലാത്തിനും പൂ വരുക. ഇതിനകത്തെല്ലാം പൂ വരുക. ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടേ. ഇത് ഇപ്പോഴും നട്ടിട്ടുള്ള ചേട്ടാ, അതിനകത്തൊന്ന് പിച്ചിട്ടോ. കുറച്ച് ഇതിൽ നിന്നൊക്കെ പിച്ച. ഇന്നലെ ഞാനേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോളം നമ്മൾ നട്ടതിൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടത്. ആ ചോളം ഇപ്പോൾ ഇത്രയും 2, 4, 6, 8 മൂട് ചോളമായിരുന്നു അന്ന് നട്ടിരുന്നത്. അപ്പോഴും ഞാൻ ആണെങ്കിൽ അരി പാകുന്നതും കൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ അത് അരിപ്പാകി കിളിച്ച് കിളിച്ചതിനെല്ലാം ഈ ഭാഗത്തോട്ടെല്ലാം നട്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മഞ്ഞളുണ്ട്. മഞ്ഞൾ വിളവെടുക്കാൻ 2 മാസവും കൂടെ കരിഞ്ഞൊക്കെ വരുന്നുണ്ട്. 2 മാസവും എടുക്കുമായിരിക്കും. ഇത്രത്തോളം ഇപ്പോൾ ഏതാണ്ട് നമുക്കൊരു 10-24 മൂടുണ്ടോ ചേട്ടാ ചോളം? ആ 30-നകത്തുണ്ട്. ഇപ്രാവശ്യം നമുക്ക് നോക്കാം ചോളം എങ്ങനെ കിട്ടുമെന്ന്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഒരു മൂട് കരിമ്പ് കൊണ്ടുവന്ന് വെച്ചതാ. മഹാരാഷ്ട്രയിൽ നിന്ന് കരിമ്പ് കൊണ്ടുവന്ന് വെച്ച് നല്ലതുപോലെ പിടിച്ച് 3 കമ്പ് നമ്മൾ ഇതിൽ നിന്ന് വെട്ടി ബാക്കിയായി നിൽക്കുന്നത്. സന്തോഷമുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് കരിമ്പൊക്കെ വെച്ച് പിടിച്ച് എന്നാൽ ഇവിടെയും വെച്ച് പിടിക്കുന്നുണ്ട്. ഇവിടുന്ന് എവിടെ നേഴ്സറിയിലായിരിക്കും ഉണ്ടായിരിക്കും. എന്നാലും ഇത് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് പിടിച്ച് നല്ല ഒരു മൂട് കരിമ്പാണ്. നന്നായിട്ട് ഇത് പിടിച്ചിട്ടുണ്ടേ. പക്ഷേ ഒരു സങ്കട വാർത്ത എനിക്ക് പറയാനുണ്ട്. കരിമ്പ് വെട്ടിയപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. മൂക്കിനൊരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ചവയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ സങ്കടം എനിക്ക് തീർക്കണം ഇത് വെട്ടിയിട്ട്. നമ്മുടെ പൈനാപ്പിളിൻ്റെയും കൂടെ കാണിക്കാം. ദേ പൈനാപ്പിളാ. നമ്മൾ ഇത് ഒരെണ്ണം പോലും വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ടതല്ല. നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്ന പൈനാപ്പിളിൻ്റെ മണ്ട ഒടിച്ച് വെച്ച് ഏതാണ്ട് അവിടെ തൊട്ട് അങ്ങേയറ്റം വരെ. ഇപ്പോൾ ഇത് എത്ര മൂടുണ്ട് ചേട്ടാ? 25 മൂടിന് മേലെ ഉണ്ടേ. 7-8 എണ്ണം ഞങ്ങൾ എടുത്ത്. ഇപ്പം എന്താ അടുത്തതാ ഈ വരുന്നുണ്ടോ? അടുത്തത് വരുന്നു. അതുപോലെ ഈ പ്ലാവേല ചക്ക ആദ്യമായിട്ട് കായ്ക്കുക. ഈ ചക്ക എന്തരോ ആവോ, കൂഴയാണോ വരികയാണോ എന്നറിയില്ല. ഏതായാലും പിടിച്ച് കിട്ടട്ടെ. ചേട്ടാ ഇതിനകത്ത് കുരുമുളക് പഴുത്തിരിക്കുന്നുണ്ട് കേട്ടാ. ഇതുണ്ടോ കുരുമുളക്? അവിടെ കാണിച്ചിരിക്കുന്ന അത് മൊത്തം നമ്മുടെ ഫ്ലവറിൻ്റെയാ. ഫ്ലവർ നട്ടിരിക്കുന്നതാ അത് മൊത്തവും. ഇക്കാണുന്നതെല്ലാം മഞ്ഞൾ. അയ്യോ കൂവ കാണിച്ചില്ല. ഞങ്ങൾക്ക് നല്ലൊരു വിളവെടുപ്പുണ്ട് കേട്ടോ കൂവ. ഇതെല്ലാം അവിടെ തൊട്ട് അങ്ങേറ്റം വരെ കൂവയാണ് കിടക്കുന്നത്. നല്ല പണിയാണ് കേട്ടോ. ഇനി ഈ കൂവയെല്ലാം കിളച്ചെടുക്കണം, കൂവ പൊടിയാക്കണമെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എളുപ്പത്തിനുള്ള പണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതിനിയിപ്പോൾ അരച്ച് കലക്കി അതിൻ്റെ തെളിവെള്ളം എടുത്തു കളഞ്ഞു, പിന്നെ മട്ട് ഉണക്കണം, പൊടിയാക്കണം, ഉണക്കണം എന്നൊക്കെ പറയുന്നു. ഈ വാഴ ഒരു പ്രത്യേക വാഴയാണ് കേട്ടോ. ഇതിൻ്റെ പേര് കാവേരി എന്നാണ്. ഇതിനകത്ത് പിടിക്കുന്ന പഴമാണെങ്കിലുണ്ടല്ലോ, കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. ഇപ്പം നല്ലൊരു കൊലയായിരുന്നു. ഞങ്ങളതിൽ നിന്ന് പകുതി വെട്ടി ആർക്കോ കൊടുത്തായിരുന്നേ. അപ്പം അതിൻ്റെ ബാക്കിയേ ഇത്. നിങ്ങൾ ഈ കാണുന്നോണോ അല്ല, ഇത് കുറച്ച് മെലിഞ്ഞിരിക്കുക ഇതിൻ്റെ ഒക്കെ. പക്ഷെ ഇതിലും നന്നായിട്ടിരിക്കും കേട്ടോ. ഇതിന് ഇത് നമ്മൾ വേറൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. നല്ല പഴമാണ്. നന്നായിട്ടുള്ള നല്ലൊരു പഴമാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യവും കൂടെ കാണിക്കാം. നമ്മൾ ചട്ടിയിൽ നമുക്ക് പച്ചക്കറി വിത്തും എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനതെങ്കിൽ രണ്ടാമതേ നിങ്ങളെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ചട്ടിയും അതിൻ്റെ തൈകളുടെ വളർച്ചയൊക്കെ അടുത്ത പ്രാവശ്യം എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അടുത്തത് നടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് വെണ്ട 2 എണ്ണത്തിനകത്ത് പാവി വെച്ചിട്ടുണ്ട്. ഇത് വഴുതനയാണ്, ഉണ്ട വഴുതനയാണ് കേട്ടോ. അത് പയറ്, ഇത് ഇത്രയും ഞാൻ പാവി വെച്ചിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഇതെല്ലാം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. മാത്രമല്ല ഞാൻ ജൈവ സലാറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
പച്ചച്ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് ഇത് ശർക്കര, ഇത് ഇത്രയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇല്ല, ശർക്കര ഇട്ട ഉറുമ്പ് കയറത്തില്ല. അതിനകത്ത് നല്ല സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കത്തേ ഉള്ളു. എത്ര ശർക്കര? ഒരു ഓരോ കിലോ വീതം എല്ലാത്തിനും ഇടേണ്ടത്. 1 കിലോ ചാണകം എടുത്തു കഴിഞ്ഞാൽ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ ഇത് കടലപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇടണം. കടലപ്പിണ്ണാക്ക്, ശർക്കര, എല്ലുപൊടി. ഇല്ല, എന്തിന്? നമ്മളൊരു 6 ദിവസം 7 ദിവസം വെച്ചാൽ മതി. അതെടുത്തിട്ട് അതിൻ്റെ തെളിവെള്ളത്തിനകത്ത് പിന്നെ 4 അരട്ടി വെള്ളവും കൂടെ നമ്മൾ ചേർക്കും. എന്നിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ആണ്ട് ഞാൻ സുന്ദരിച്ചീര ഇതുണ്ടാ, സുന്ദരിച്ചീര എല്ലാം എന്താ പാവി വെച്ചേക്കുക. ഇന്ന് വൈകിട്ട് ഇതിനെയൊക്കെ എടുത്തിന് വേറെ പുറത്തോട്ട് നട്ടു കൊടുക്കണം. ഇതിനെല്ലാം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ലതുപോലെ വാച്ച് കയറിക്കൊണ്ട് വരും. പിന്നെ അതുപോലെ പശുവിൻ്റെ ഗോമൂത്രം നേർപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കണം. പക്ഷെ നമുക്ക് ഗോമൂത്രമൊന്നും ഒഴിച്ചു കൊടുക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം. ചാണകത്തിൻ്റെ തെളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് വിഷമിച്ചാ ഇപ്പോൾ ഇടുന്നത്. ഇതെല്ലാം നമുക്ക് കൃഷിഭവനിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 3 മൂട് തക്കാളി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവർ തന്നിട്ടുള്ളത്. അങ്ങനെ തക്കാളി പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻസുകൾ അയക്കുകയൊക്കെ വേണം. അപ്പം ബായ്. ഇനി പിന്നെ